മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പന്തളം രാജകുടുംബം വീണ്ടും രംഗത്ത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിടുക്കം കാട്ടിയെന്ന് പന്തളം രാജകുടുംബം പ്രതിനിധി ശശികുമാര വർമ്മ ആരോപിച്ചു. കേരളത്തിലെയും രാജ്യത്തെയും ഹൈന്ദവരെ ശത്രുക്കളെ കാണുന്നത് പോലെയുള്ള നിലപാട് സ്വീകരിച്ചത് പിണറായി സർക്കാരാണെന്നും ശശികുമാര വർമ്മ കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ യുവതി പ്രവേശന വിധി നടപ്പിലാക്കാൻ പോയാൽ ഇന്ത്യ ചരിത്രത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും ശശികുമാര വർമ്മ മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ മണ്ഡലകാലത്തെ കനത്ത സുരക്ഷാ പാളിച്ചകളും പിഴവുകളും ആക്ഷേപങ്ങളും ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ പോലീസ് മഫ്തി വേഷത്തിൽ ശ്രമിച്ചതായും ഭക്തർ പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളും മണ്ഡലകാലത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഭക്തർക്കെതിരെ വളരെ മോശം പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അസഭ്യ വർഷം നടത്തിയ പോലീസ് ഭക്തരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ശബരിമല ഭക്തരുടെ വിശ്വാസത്തിൽ വ്രണപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനത്ത് പരക്കെ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിഷേധം വകവയ്ക്കാതെ മണ്ഡലകാലത്ത് ഉടനീളം സ്ത്രീകളെ കയറ്റാൻ കൊടുപിടിച്ച ശ്രമം നടത്തുകയായിരുന്നു പോലീസ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും എല്ലാം ഭക്തരെ പരിഹസിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ CPM ഭക്തർക്കെതിരായ നിലപാട് മാറ്റുകയാണ്. അതേസമയം പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ നിന്നും വിരുദ്ധ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. ശബരിമല മണ്ഡലകാലം കണക്കിലെടുത്ത് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലാണ് പോലീസ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് 3 മേഖലകളായി തിരിച്ച് സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിങ്ങനെ 3 സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുക. 3 SPമാർക്ക് ചുമതല നൽകും. നിലയ്ക്കൽ മുതൽ പമ്പ വരെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. എന്നാൽ മാസപൂജയ്ക്കായി ചെറിയ വാഹനങ്ങൾക്ക് നിയന്ത്രണത്തിൽ ഇളവ് ഉണ്ടാകും. നിലയ്ക്കൽ പ്രധാന ഇടത്താവളമായതിനാൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. ഇതിനായുള്ള പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞു. പ്ലാപ്പള്ളി മുതൽ വാഹനങ്ങളും തീർത്ഥാടകരും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. സന്നിധാനത്തും കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കഴിഞ്ഞ ദിവസം അദാലത്തിന് എത്തിയ DGP ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഭക്തരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുതെന്നും മാന്യമായി പെരുമാറണമെന്നും ഉന്നത തലത്തിൽ നിർദ്ദേശമുണ്ട്. പ്രധാന ശബരിമല പാതകളായ എരുമേലി, പമ്പ, വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.